ഹായ് ഗായ്സ്, ട്രാവൽ ഓൺ റോഡ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എൽ ജിയുടെ മോഡലും പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എൽ ജിയെ നല്ലതെന്ന് തോന്നി. അപ്പോൾ എൽ ജി വാഷിംഗ് മെഷീൻ്റെ ആ ഒരു കറക്റ്റ് ഡീറ്റെയിൽസ് സ്പെസിഫിക്കേഷൻസ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം, പറഞ്ഞുതരാം. സോ നമ്മുടെ അഖിലുണ്ട്, നമ്മുടെ കൂടെ സെയിൽസ്മാൻ അഖിലുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരും നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് മറ്റ് മെഷീൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻവെർട്ടറുടെ റെഡ് ഡ്രൈവ്, അതായത് ബെൽറ്റ് ഉണ്ടാവില്ല, അതിന് പകരം ഡ്രമ്മിന് ബാക്കിലാണ് മോട്ടോർ വരുന്നത്, ഡയറക്ട് ഡ്രൈവ് മെഷീനായിരിക്കും. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ജർക്കിങ് കുറവായിരിക്കും, സൗണ്ട് കുറവായിരിക്കും, കറണ്ട് കണക്ഷൻ കുറവായിരിക്കും. അതൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്. പിന്നെ നമുക്ക് ഈ മെഷീനിൽ വരുമ്പോൾ നമുക്ക് സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്, 5-star rating ആണ് വരുന്നത്. ഈ 5-star rating കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏറ്റവും കുറച്ച് സമയത്തിനുള്ളിൽ ഏറ്റവും കുറവ് വെള്ളം എടുത്തിട്ട് ഏറ്റവും കുറച്ച് കറണ്ട് ചാർജ് എടുത്ത് നല്ല വാഷിംഗ് ക്വാളിറ്റി കൊടുക്കുന്ന മെഷീൻ ഏതാണ്, അതിനാണ് 5-star rating ഗവൺമെൻറ് കൊടുക്കുന്നത്. അങ്ങനെ 5-star rating ഉള്ള മെഷീനാണ്. 6th motion ഡയറക്ട് ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അതായത് 6 type വാഷിംഗ്. ഇത് പറയണത് കമ്പനി ഒന്ന് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിംഗ്, അതായത് ഡ്രമ്മിൻ്റെ അവിടെ സെൻട്രലിൽ വന്നിട്ട് തുണി താഴത്തേക്ക് വീഴും, നമ്മൾ കല്ലിൽ കുത്തിവിടെ എഫക്റ്റ് ആയിരിക്കും, അതാണ് സ്റ്റെപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഫിൽട്രേഷൻ, അതായത് അതിൽ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തുണിയിലുള്ള ഡിറ്റർജൻറ്റിൻ്റെ അംശങ്ങളെല്ലാം ക്ലിയറായിട്ട് പോകും, അതിന് ഫിൽട്രേഷൻ പറയണത്. പിന്നെ ടംബ്ലിംഗ് ഉണ്ട്, ഈ ടൈപ്പിലേക്ക് വാഷിംഗ് നടക്കുന്നത്, ഡ്രമ്മിൻ്റെ പകുതിയിൽ വെച്ചിട്ടാണ് റൊട്ടേഷൻ നടക്കുന്നത്. പിന്നെ 4th റോളിംഗ്, അത് നല്ല പവർഫുൾ വാഷിംഗ് ആയിരിക്കും, ഇങ്ങനെ ഇവിടെ റൊട്ടേറ്റ് ചെയ്യും, ഇതാണ് അതിൻ്റെ ആംഗിൾ വരുന്നത്. പിന്നെ വരുന്നത് സ്ക്രബിങ് ഇതുപോലെ ആയിരിക്കും വരിക. പിന്നെ സിംഗിങ്, അത് സെൻട്രിൽ നിന്ന് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 6 type വാഷിംഗ് ആണ് 6th motion കമ്പനി പറയണത്. പിന്നെ ഇതിന് നോ ബെൽറ്റ് നോ പുള്ളി അല്ലേ? അപ്പോൾ ഡയറക്ട് ഡ്രൈവ് പോലെ ഡയറക്ട് ഡ്രൈവ് ആയിരിക്കും. അപ്പോൾ ജർക്കിംഗ് ഉണ്ടാവില്ല, സൗണ്ടിൻ്റെ പ്രശ്നമില്ല, കറണ്ട് ചാർജും കുറവായിരിക്കും. ഇൻവെർട്ടർ ഡയറക്ട് ഡ്രൈവ് ആണ് വരുന്നത്. അതിന് സർട്ടിഫിക്കേഷൻ ഉണ്ട്, VDA സർട്ടിഫിക്കേഷൻ ഉണ്ട്. 22 വർഷമാണ് അതിന് ലൈഫ് പറയണം. പിന്നെ നമുക്ക് 2 program സ്റ്റീം എന്ന് പറഞ്ഞ പ്രോഗ്രാം കമ്പനിയിൽ കൊടുക്കുന്നുണ്ട്. അലർജി കെയിലും ബേബി സ്റ്റീം കെയിലും 2 program നമുക്ക് സ്റ്റീം ഓൺ ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബെനിഫിറ്റ് ഉള്ളത് വെച്ചാൽ സാധാരണ വാഷിംഗ് മെഷീനിൽ നമുക്ക് കോൾഡിലിടാനുള്ള ഓപ്ഷൻ ചില മെഷീൻസിന് ഉണ്ടാവില്ല. എൽ ജിയിലാകുമ്പോൾ നമുക്ക് കോൾഡും കൂടി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഹീറ്റർ വേണമെങ്കിൽ ഓഫ് ചെയ്യാം, ഈ ടെമ്പറേച്ചർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് കോൾഡിലിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹീറ്റർ ഓഫ് ചെയ്ത് വാഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറണ്ട് ചാർജ് അത്രയും കുറവ് എടുക്കുള്ളൂ. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, 20°, 30°, അങ്ങനെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ RPM നമുക്ക് കൺട്രോൾ ചെയ്യാം. ഉണക്കണ സമയത്താണ് നമുക്ക് RPM വേണ്ടത് സ്പിന്നിങ് ടൈമിൽ. സ്പിന്നിങ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. പിന്നെ 400, 600, 1000 വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു പ്രോഗ്രാം ഉള്ളത് നമുക്ക് മുൻകൂട്ടി ഡിലേൻ്റ് പറഞ്ഞാൽ മുൻകൂട്ടി സെറ്റ് ചെയ്യാം. അതായത് നമുക്ക് രാവിലെ വാഷിംഗ് സ്റ്റാർട്ട് നമ്മൾ ഓൺ ആക്കിയിട്ട് നമ്മളിപ്പോൾ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരികയാണെങ്കിൽ വാഷിംഗ് തുടങ്ങി അതിനൊരു ടൈം സെറ്റ് ചെയ്യാം. അപ്പോൾ വൈകിട്ട് വാഷിംഗ് നടക്കും, നമ്മൾ തുണി അതിലിട്ട് വെച്ചിട്ട് രാവിലെ ടൈം സെറ്റ് ചെയ്തിട്ട് പോവുക, വൈകിട്ട് വരുമ്പോൾ വാഷിംഗ് കഴിഞ്ഞ് നമുക്ക് തുണി എടുത്ത് എടുക്കാം, അങ്ങനെ ഓപ്ഷനുണ്ട്. അതൊക്കെയാണ് അതിൽ വരുന്ന ഫീച്ചേഴ്സ് പറഞ്ഞത്. ടച്ച് പാനലാണ്, ടച്ച് പാനലാണ്. ഈ ടച്ച് പാനലിന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഗ്ലാസ് ആയിരിക്കും, നമുക്ക് വെള്ളം ഒരിക്കലും ബോർഡിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. കമ്പനി പറയണത് ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം വന്നാലും ഉള്ളിലേക്ക് വെള്ളം കയറില്ല. ടച്ച് പാനൽ 100% വാട്ടർ പ്രൂഫാണ് കമ്പനി പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഈ LG ഫീച്ചേഴ്സ് വരുന്നത്. ഇതിന് വാറണ്ടി എങ്ങനെയാണ്? വാറണ്ടി നമുക്ക് 2 വർഷം ഫുൾ കവറും ഇൻവെർട്ടർ ഡയറക്റ്റർ മോട്ടറിൻ്റെ 10 വർഷം വാറണ്ടി വരുന്നുണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് 2 scheme ഒന്ന് പിട്ടാപ്പള്ളി വഴി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, അതിന് 2 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതിന് ചെറിയ പേയ്മെൻ്റ് അടിച്ച് നമുക്ക് മൊത്തം 4 വർഷം വരെ വാറണ്ടി കിട്ടും. പിന്നെ കമ്പനി വഴി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, LG കമ്പനി വഴി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും അഖില് ഇവിടുത്തെ സെയിൽസ്മാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് നമുക്ക് ഇൻസ്റ്റാളേഷൻ ഫിക്സിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് കമ്പനിയാണ് വന്ന് ചെയ്യുന്നത്, LG കമ്പനിയാണ് വന്ന് ചെയ്യുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സോ കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സോ താങ്ക്സ്. കൊറോണയാണ്, മാസ്ക് മറക്കരുത്, സാനിറ്റൈസ് ദ ഹാൻഡ്സ്. ഓക്കെ, ബൈ ബൈ.